ഹലോ ഗൈസ്, എല്ലാവർക്കും റെഗിൾ വിങ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പ്രധാന ഒരു ഇൻഫർമേഷൻ പങ്കുവയ്ക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് മഴക്കെടുതികളും പ്രളയവും നേരിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പെയ്യുന്ന മഴയുടെ അളവ് ശരാശരി അളവിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ പ്രളയം ഉണ്ടായാൽ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം. അപ്പോൾ ഒരു അടിയന്തര ഘട്ടം വന്നാൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ 1-2 ദിവസമോ അല്ലെ ഒരാഴ്ചയോ മാറി താമസിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു എമർജൻസി കിറ്റ് അല്ലെങ്കിൽ ഒരു എമർജൻസി ബാഗ് നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ ഒരു എല്ലാ വീട്ടിലും ഒരു എമർജൻസി കിറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഗവൺമെൻറ് തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ആദ്യമായിട്ട് നമുക്ക് ഷോൾഡർ ഇടുന്ന ഒരു ബാഗാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ബാഗിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാമെന്ന് നമുക്ക് നോക്കാം. കുടിക്കാനുള്ള 2 കുപ്പി വെള്ളം, അതായത് 2 പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മൾ ചൂടാർച്ച വെള്ളം 2 കുപ്പിയിലും ഫില്ല് ചെയ്ത് ബാഗിൽ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ക്യാമ്പിൽ പോയാൽ വെള്ളമൊക്കെ കിട്ടും, പക്ഷേ ഇൻ കേസ് എമർജൻസി ആയിട്ട് നമുക്ക് കുടിവെള്ളം കരുതേണ്ട അത്യാവശ്യമാണ്. മരുന്നുകൾ, ദിനംപ്രതി കഴിക്കേണ്ട മരുന്നുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ചില പല അസുഖങ്ങളുണ്ട്, അപ്പം ഡെയിലി കഴിക്കുന്ന മരുന്നുകളുണ്ട്, അപ്പോൾ അവ മുടങ്ങാതെ നമ്മൾ കഴിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ആ മരുന്നുകൾ സൂക്ഷിക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അതാരും മറന്നു പോകല്ലേ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് വേണം. നമുക്ക് പോകുന്ന വഴി എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലും ചതവുകളോ ഉണ്ടായാൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിന്ന് മുറിവിനുള്ള മരുന്ന്, അതുപോലെ തന്നെ പഞ്ഞി, ബാൻഡേജ്, ഒരു ബ്ലേഡ്, ഇവ അടങ്ങിയ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും നമ്മൾ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അടുത്തത് ഡ്രൈ ഫ്രൂട്ട്സ്, ചീത്തയാകാത്ത ഫുഡ്, അതായത് നമ്മൾ കപ്പലണ്ടി, കടല, ബിസ്ക്കറ്റ്, റസ്ക്, അങ്ങനെയുള്ള ചീത്തയാകാത്ത ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ക്ലോത്ത്, തുണികൾ, അതായത് ക്യാമ്പിൽ നമ്മൾ എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. 1-2 ദിവസമായിരിക്കാം, ഒരാഴ്ചയായിരിക്കാം. അപ്പോൾ നമുക്ക് മാറി ഉടുക്കാനായിട്ട് തുണികൾ നമ്മൾ കരുതേണ്ടതാണ്. 1-2 ജോടി തുണികളും ഇന്നർവെയേഴ്സും സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ ഒരു തോർത്ത് ടവലും യൂസ് ചെയ്താൽ വളരെയധികം നന്നായിരിക്കും. ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലഘട്ടമായതുകൊണ്ട് നമ്മൾ എമർജൻസി കിറ്റിൽ സൂക്ഷിക്കേണ്ട കുറച്ച് ഐറ്റംസാണ്. ഫേസ് മാസ്ക് ഒന്നും വേണം, അതുപോലെ തന്നെ നമുക്ക് സാനിറ്റൈസർ, അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, ഒരു സോപ്പ്, ഒരു ബ്രഷ്, പേസ്റ്റ്, ഇവ ഉണ്ടെങ്കിൽ വളരെയധികം നന്നായിട്ട് സ്വന്തം യൂസിനായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അങ്ങനെ ഒരു ടോർച്ചും നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വേണം. ഇൻ കേസ് രാത്രികാലങ്ങളിലാണെങ്കിൽ ഒരു ടോർച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. ഒരു കയറോ കത്തിയോ ഉണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. അത് ആ ബാഗിൻ്റെ സൈഡിലെ ഉറയിലേക്ക് സൂക്ഷിക്കുക. ഇൻ കേസ് നമ്മൾ വല്ല പ്രളയത്തിലോ വെള്ളപ്പൊക്കത്തിലോ പെട്ടുപോയാൽ നമുക്ക് ഈ ഒരു കയർ ഉപയോഗപ്പെടും. അതുപോലെ തന്നെ നൈഫും നമുക്ക് ഉപയോഗപ്പെടുന്ന മറ്റേ ഒന്നാണ്. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അത് നിങ്ങളാരും മറന്നുപോകല്ലേ. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അത് ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി സൂക്ഷിക്കേണ്ട ഒന്നാണ്. 1-2 പ്ലാസ്റ്റിക് കവർ കെട്ടി സൂക്ഷിക്കുക. ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വീണ്ടെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായ കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ സ്കാൻ ചെയ്ത് മൊബൈലിലിടുകയോ ഇമെയിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ അതും വളരെ അത്യുക്തമാണ്. പെൺകുട്ടികളും സ്ത്രീകളും നാപ്കിനും അതുപോലെ തന്നെ ഒരു വൈറ്റ് തുണിയും കരുതേണ്ട ഒന്നാണ്. പിന്നെ മൊബൈൽ, മൊബൈൽ നമ്മൾ അത്യാവശ്യമായി കരുതേണ്ട ഒന്നാണ്. മൊബൈൽ ഫുൾ ചാർജ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ മൊബൈൽ ചാർജിനുള്ള ചാർജർ, അതുപോലെ തന്നെ ഒരു പവർ ബാങ്ക് ഉള്ളവരെല്ലാം ഫുൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുറച്ച് പൈസ, ക്യാഷ് ഉണ്ടെങ്കിൽ അതൊരു പ്ലാസ്റ്റിക്കിൽ കെട്ടി നമുക്ക് ബാഗിൽ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.